ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ ചാനലിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷവും അതിലൂടെ രക്ഷയുടെ സന്ദേശവും നൽകപ്പെടുവാൻ കർത്താവിൽ പ്രസിദ്ധനായ എൻ്റെ നല്ല സ്നേഹിതനായ ഡോക്ടർ ബ്രദർ മാത്യു സ്വർഗീസ് അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷ അധന്യമാണ് അദ്ദേഹം ഒരു ഓർത്തഡോക്സ് സഭ വിശ്വാസിയായി ജനിച്ച് സഭയിൽ വളർന്ന് ഓർത്തഡോക്സ് സഭയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം വേദപുസ്തകത്തിൻ്റെ ഈ വലിയ മൂല്യങ്ങളടങ്ങുന്ന ഈ ശുശ്രൂഷ നിർവഹിക്കുന്നുവെന്ന് ഉള്ളതാണ് വ്യക്തിപരമായ എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ അടുപ്പം നിങ്ങളൊരു ഉപവാസം പ്രഖ്യാപിപ്പീൻ എന്ന് അദ്ദേഹം എഴുതിയ പുസ്തകം വേദപുസ്തകത്തിലെ പ്രഥമ ഉപവാസമായ മോശയുടെ ഉപവാസം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ധാരാളം ഉപവാസങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് ഒരു വലിയ ശുശ്രൂഷ മേഖല അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രവർത്തന മേഖലയാണ് ബൈബിൾ മ്യൂസിയം ഏതാണ്ട് ചരിത്രം മുഴുവൻ അതിൽ ഉൾപ്പെടുത്തി ആദ്യത്തെ പോപ്പായ പത്രസപ്പസോലൻ മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ വരെയുള്ള ചരിത്രങ്ങൾ ഇതര സഭകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലോകത്തിലുള്ള മറ്റെല്ലാ സഭകളെയും ബഹുമാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷത്തെ അദ്ദേഹം എടുത്തു കാണിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ് അനേക ബൈബിൾ മ്യൂസിയങ്ങൾ പല സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വെമ്പായം എന്ന സ്ഥലത്തിന് സമീപമുള്ള ബൈബിൾ മ്യൂസിയം അത് എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നതാണ് അത് മതവിഭാഗ ഭേദമന്യ വിശേഷിച്ച് ക്രിസ്ത്യാനികൾ അത് കണ്ടിരിക്കേണ്ട ഒന്നാണ് ഒരിക്കലും അത് കണ്ടില്ലായെങ്കിൽ ഒരു വിശ്വാസിക്കൊരു ദൈവവൈതലിന് ഒരു മിസ്സ മിസ്സിങ്ങാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും ബൈബിൾ പരിഭാഷയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അനേക കാര്യങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ രാജ്യങ്ങളുടെയും ചരിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ബൈബിൾ പരിഭാഷ ചെയ്യുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അത് തികച്ചും അർത്ഥവത്തായ രീതിയിൽ അത് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ കഠിനമായിട്ടുള്ള പരിശ്രമം അദ്ദേഹം ചെയ്യുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ച് ഒരു എക്യുമിനിക്കൽ ദേവാലയങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു എന്നുള്ളത് ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും വിശേഷിച്ച് അമേരിക്കൻ ഐക്യനാടുകളിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ പറ്റി ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ദൈവഭാഗത്ത് വന്നിട്ടുള്ളതും ദൈവഭാഗത്ത് നിലനിൽക്കുന്നതുമായിട്ടുള്ള ധാരാളം മെയിൻ ലൈൻ ചർച്ചസിൽ പോകുന്നവരെ കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ദൈവരാജ്യ ദർശനം അതാണ് എക്യുമിക്കൽ വ്യൂ ഒരു ദൈവ രാജ്യ ദർശനമുള്ളവർക്ക് ഒരു എക്യുമിനിക്കൽ വ്യൂ ഉണ്ടാവുകയുള്ളൂ കാരണം എല്ലാവരും സ്വർഗത്തിലാണോട്ടാണല്ലോ പോകുന്നത് അവ എല്ലാവരും സ്വർഗ്ഗത്തിൽ ചെന്നെത്തണമെങ്കിൽ എല്ലാവരെയും ബഹുമാനിക്കണമല്ലോ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശാന്തനും സൗമ്യനുമായ ഡോക്ടർ ബ്രദർ മാത്യു വർഗീസ് ക്രൈസ്തവ സമൂഹത്തിനൊരു അനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ബൈബിൾ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സി എസ് ഐ കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവയുടെ വെമ്പായം സി എസ് ഐ ചേർച്ചിൻ്റെ സമീപത്താണ് ദക്ഷിണേന്ത്യാ സഭയിലെ കേരള കേരള റീജിയനിലുള്ള ആറ് മഹാ ഇടവകളുടെ പരിസ്ഥിതി സമ്മേളനം പ്രസ്തുത സെൻട്രൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി ഞാൻ ആദ്യമായിട്ട് ആ സ്ഥലം വിസിറ്റ് ചെയ്യുന്നത് എൻ്റെ സഹോദരൻ കൂടിയായ ഡോക്ടർ മാത്യു കോശി മുന്നേക്കാൾ ആണ് ആ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് അദ്ദേഹം അത് അതവിടെ കണ്ടക്ട് ചെയ്തപ്പോൾ അവിടെ പോയി പങ്കെടുക്കുവാൻ അത് മുഴുവൻ കാണുവാൻ സാധിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പ്രഥമ യൂത്ത് മിഷൻ ഫെസ്റ്റ് പ്രസ്തുത സ്ഥലത്ത് വെച്ച് പ്രാർത്ഥനയോടെ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാരണം ആ സ്ഥലം വളരെ ദൈവീകമായിട്ടുള്ളൊരു കൂട്ടായ്മയുള്ള സ്ഥലമാണ് ഈ മഹാനവയുടെ എല്ലാ പിന്തുണകളും അദ്ദേഹത്തിന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സഭ എന്നുള്ള ചിന്തയിൽ അദ്ദേഹത്തിന് വേണ്ടതായ എല്ലാ കൈത്താങ്ങലുകളും ഇതര സഭാ മേലധ്യക്ഷന്മാരുൾപ്പെടെ വൈദികരും മറ്റ് സഭാ ശുശ്രൂഷകരും അദ്ദേഹത്തിന് നൽകണമെന്ന് എനിക്കൊരാഹ്വാനം കൂടെ ചെയ്യുവാനുണ്ട് അങ്ങനെയാണ് ക്രൈസ്തവ സമൂഹം വളരുന്നത് ഭിന്നിച്ചിരിക്കാനല്ല പൊല്ലോസിൻ്റെ പക്ഷകാരൻ പത്രോധന പക്ഷക്കാരൻ നിങ്ങൾ ഓരോ പക്ഷക്കാരൻ നിന്ന് ആദിമസഭയിലുണ്ടായതുപോലെ ഫിന്നിപ്പിൻ്റെ ആത്മാവ് ദൈവികമല്ല ഡിവൈഡിങ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈവിൾ സ്പിരിറ്റാണ് ഈവിൾ സ്പിരിറ്റാണ് ഡിവൈഡിംഗ് സ്പിരിറ്റ് ക്രിസ്തുവിൽ ഒന്ന് എന്ന ചിന്തയിൽ മുൻപോട്ട് നീങ്ങുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ഹോളി സ്പിരിറ്റ് അതുകൊണ്ട് ഞങ്ങളുടെ സഭയാണ് ശരി ഞങ്ങളുടെ സഭയാണ് ശരി അവരവരുടെ സഭയാണ് ശരിയെന്ന് പറയുമ്പോൾ എന്നാൽ വിളിച്ച വേർതിരിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോടെ ചേർത്തുവെന്നാണ് വിശുദ്ധ വേദോസ്തവം പറയുന്നത് രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന ഏത് പാവിയേയും സ്വീകരിക്കുന്ന സൗജന്യമായ രക്ഷ അതിന് പ്രത്യേക പാരിദോഷ്യങ്ങളൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല മാനവ വിഭാഗത്തിന് വേണ്ടി ക്രിസ്തു വിഭാവനം ചെയ്ത സൗജന്യ രക്ഷ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ക്രൂശുമരണത്തിലൂടെ സകലഭാരവും ഏറ്റിക്കൊണ്ട് വലിയ ദിവ്യ ബലിയാൽ നമുക്ക് വേണ്ടി പാവഭാരമേറ്റ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും വരുവെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ ആ മാറ്റമില്ലാത്ത വരവിനെപ്പറ്റി പ്രഘോഷിക്കുന്നതാണ് ഈ ബൈബിൾ മ്യൂസിയത്തിലെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾ ആ ബൈബിൾ മ്യൂസിയത്തിലെ ചാപ്പ് ചാപ്പൽ അതിന് തുടക്കം കുറിക്കുന്നു അദ്ദേഹത്തിൻ്റെ സഭാപാരമ്പര്യത്തിൽ തന്നെയാണ് ആ ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് എല്ലാവർക്കും അവിടെ തിരുവത്താഴം അർപ്പിക്കുന്നതിന് കുർബാന അർപ്പിക്കുന്നതിന് ദിവ്യേലി അർപ്പിക്കുന്നതിന് അദ്ദേഹം അനുവാദം കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺഫറൻസ് ഹാളുകൾ അപ്രകാരം തന്നെ റൂമുകൾ മറ്റെല്ലാ കാര്യങ്ങളും കോൺഫറൻസുകളൊക്കെ നടത്തപ്പെടുവാൻ നല്ല പറ്റിയൊരു സെൻറ്ററാണ് നല്ല ഒരു ക്രിസ്തീയ അന്തരീക്ഷം ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അന്തരീക്ഷം അവിടെ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് വളരെ ധാരാളം പണച്ചെലവുള്ള ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് പ്രത്യേകമായ വരുമാനങ്ങളെല്ലാം ആളുകൾ സ്പോൺസർ ചെയ്യും എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന് കിട്ടുന്നത് മുഴുവൻ അദ്ദേഹത്തിന് മറ്റു പല കാര്യങ്ങൾ വേണമെങ്കിലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു എന്നാലത് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബ്രദർ മാത്യു സ്വറീസ് സാറിനെ ഓർത്ത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ദൈവം അദ്ദേഹത്തെ ആ